ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ ആക്രമണത്തെ തുടർന്നായിരുന്നു ഞാൻ ആ പരാതി കൊടുത്തത്. അതിൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും പോലീസുകാർ ഇത് കോംപ്രമൈസിന് മാത്രമാണ് ശ്രമിക്കുന്നത്. അതും കഴിഞ്ഞ് FIR ഇടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുന്ന് പോലീസുകാരന് പറഞ്ഞു ഈ ഡേറ്റ് മാറ്റണം എന്ന് കൊടുത്തുവെച്ചാൽ ഞാൻ പരാതി കൊടുത്ത അന്നത്തെ ഡേറ്റ് മാറ്റണമെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്ന ഇന്നത്തെ ഡേറ്റിന് നമുക്ക് പരാതിയായി എന്ന രീതിയിൽ നമുക്കത് FIR ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് അന്നത്തെ ഡേറ്റിന് നിങ്ങൾക്ക് FIR ഇടാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ FIR ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പ്രേക്ഷകർ കേട്ടത് ജസ്ന സലിം എന്ന പെൺകുട്ടിയുടെ വാക്കുകളാണ്. കൃഷ്ണനെ വരയ്ക്കുന്ന ചിത്രകാരിയാണ് ജസ്ന സലിം. ആ നിലയ്ക്കാണ് ജസ്നയെ കേരളം മുഴുവൻ അറിയുന്നത്. എന്നാൽ കൃഷ്ണനെ വരയ്ക്കുന്ന ജസ്നയ്ക്ക് മനസമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുകയാണ് അവളുടെ തന്നെ സമുദായത്തിലെ ചില വ്യക്തികൾ. അവരോടൊപ്പം ചില പോലീസുകാരും കൂടി ചേരുമ്പോൾ ഈ പെൺകുട്ടിയെ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എന്താണ് അവൾ ചെയ്ത തെറ്റ്? തനിക്കിഷ്ടമുള്ള ഒരു രൂപം വളരെ മനോഹരമായി വരയ്ക്കുന്നു. നമസ്കാരം, ഞാൻ ജസ്ന സലിം. ഞാൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ ആക്രമണത്തെ തുടർന്നായിരുന്നു ഞാൻ ആ പരാതി കൊടുത്തത്. അതിൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. ഇന്ന് രാവിലെ അതിൽ പരാതിയിൽ കൊടുത്ത ഒരു നമ്പറിൽ നിന്നും എന്റെ അനിയന്റെ ഫോണിലേക്ക് വിളിക്കുകയും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്നും നിന്റെ പെങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് അവർ പറയുന്നതെന്നും നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നീ 12 മണിയാവുമ്പോഴേക്കും കൊയിലാണ്ടി ടൗണിലേക്ക് എത്തണമെന്നും പറഞ്ഞു. ഇതിനെ തുടർന്ന് ഞാനും എന്റെ അനിയനും കൂടിയും കൊയിലാണ്ടി സ്റ്റേഷനിൽ വന്നു CAO കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ CAO അടുത്ത് പോയി. പോകുന്ന സമയത്ത് ഞാൻ എന്റെ ഫോണിന്റെ ക്യാമറയും ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും എന്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് സമൂഹം ഒന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അത് ഓണാക്കിയിട്ടത്. SIന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് SIക്ക് ഒരു കോള് വന്നു. തുടർന്ന് എന്നോട് ചോദിച്ചു മൊബൈൽ ക്യാമറ ഓണാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഓണാണ് എന്ന്. അതേ തുടർന്ന് SI എന്നെ ഷൗട്ട് ചെയ്യുകയും അവിടുന്ന് ഇറങ്ങാൻ പറയുകയും ചെയ്തു. എന്നോട് പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുമെന്നും പറഞ്ഞു. ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കൂടെ ഈ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഒരു പാറാവുകാരിയെ പോലെ ഇരുന്നതിന് ശേഷം ഒരു ഒരു പോലീസുകാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളുടെ കേസിൽ FIR ഇടാം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഇത്രമാത്രമാണ്, ഞങ്ങൾ ആ പ്രതികളെ വിളിച്ചിട്ട് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് കരുതിയത് കൊണ്ടാണ് കേസ് എടുക്കാതിരുന്നത്. ഇത്രയൊക്കെ ആയിട്ടും പോലീസുകാർ ഇത് കോംപ്രമൈസിന് മാത്രമാണ് ശ്രമിക്കുന്നത്. അതും കഴിഞ്ഞ് FIR ഇടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അവിടുന്ന് പോലീസുകാരന് പറഞ്ഞു ഈ ഡേറ്റ് മാറ്റണം എന്ന് കൊടുത്തുവെച്ചാൽ ഞാൻ പരാതി കൊടുത്ത അന്നത്തെ ഡേറ്റ് മാറ്റണമെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്ന ഇന്നത്തെ ഡേറ്റിന് നമുക്ക് പരാതിയായി എന്ന രീതിയിൽ നമുക്കത് FIR ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് അന്നത്തെ ഡേറ്റിന് നിങ്ങൾക്ക് FIR ഇടാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ FIR ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് FIR എഴുതാൻ പോയ റൂമെന്ന് ഞാൻ ഒരു പോലീസുകാരനോട് ചോദിച്ചു, എനിക്ക് നിരന്തരം ഇത്രയൊക്കെ ആയിട്ടും നിരന്തരം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. എനിക്ക് ഫേസ്ബുക്കില് ഒരു പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ടും നിരന്തരമായിട്ട് എന്നെ അവഹേളിക്കുന്ന രീതിയിൽ അതിൽ മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് ഇത്രമാത്രമാണ്, ഇതൊന്നും ഇത്രയും നിസ്സാര കേസിന് അവര് തപ്പിയെടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷയോടുകൂടെ അല്ലെ നമുക്ക് നീതി കിട്ടുമെന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ വരാറ്. പക്ഷെ അവിടെ അവർ പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്കും അവർ പറയുന്നത് കേട്ടപ്പോ ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു രീതി തന്നെയാണ്. ഞാനൊരു കാര്യം സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുത്ത് പറയാണ്, അങ്ങേയറ്റം മാനസികമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, ഈ എന്തെങ്കിലും ഞാൻ കൈവിട്ട് പോയി ചെയ്തു പോയാലേ, ഞാൻ ഇല്ലെങ്കിൽ പോലും ഇവരെ നിങ്ങൾ ആരെങ്കിലും നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. എനിക്ക് വേറെ നിവൃത്തിയില്ല. ഒരുപാട് കാലമായി ഇപ്പൊ FIR ഇട്ട സമയത്ത് ഡേറ്റ് കൊടുത്ത സമയത്ത് അവരെ അറിഞ്ഞ കഴിഞ്ഞ 2022 തൊട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്.
അത് വ്യക്തമായിട്ട് തെളിവ് സഹിതം ഞാൻ അവിടെ കൊടുത്തതാണ്. ഇനി എനിക്ക് നീതി കിട്ടുമെന്നുള്ളത് അറിയില്ല. ഇത് ഇങ്ങനെയാണ് ഇപ്പം നിലവിലെ അവസ്ഥ. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർഷവുമായി ജസ്നി വിടാതെ പിന്തുടരുകയാണ്. ജസ്നയുടെ കൃഷ്ണപ്രേമത്തെ മതത്തിന്റെ പേരിൽ വേട്ടയാടുന്ന സ്വന്തം സമുദായത്തിലെ തന്നെ വ്യക്തികൾ, അതിന്റെ സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മതം കഴിവുകളെ കുരുക്കിയിട്ട പെൺകുട്ടിയാണ് ജസ്ന. കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ് എന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നും കേൾക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് ജസ്ന. ഈ അഭിപ്രായം ജസ്ന എന്ന പെൺകുട്ടിയെ വേദനിപ്പിച്ചത് ഒരുപാടാണ്. ജസ്ന സലിം എന്ന മുസ്ലിം പെൺകുട്ടി വരച്ചത് 500-ൽ അധികം കൃഷ്ണ ചിത്രങ്ങൾ. ഇത്രയും ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു എങ്കിലും ആ പെൺകുട്ടിക്ക് കൃഷ്ണനെ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. ജസ്ന ആദ്യമായി ക്ഷേത്ര ശ്രീകോവിലിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ടത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചാണ് ജസ്ന പ്രശസ്തിയായത്. പ്രശസ്തി മാത്രമല്ല, ജസ്നയുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇപ്പോൾ കൃഷ്ണൻ മൂലം നടക്കുന്നത്. വീടിന്റെ പണിക്ക് ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നു കൃഷ്ണ ചിത്രത്തിന് ഡിമാൻഡ് കൂടിയതും അതുമൂലം ജസ്ന രക്ഷപ്പെട്ടതും. ഒരു ഇസ്ലാം മതവിശ്വാസിയായ യുവതി ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് മാത്രമായിരുന്നില്ല ആളുകൾക്ക് കൗതുകം, മറിച്ച് ജസ്ന വരച്ച ചിത്രം വാങ്ങുന്നവർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന അനുഭവം കൂടി ഉണ്ടായതോടെ ജസ്നയുടെ കൃഷ്ണ ചിത്രങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഏറുകയായിരുന്നു. ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ നിന്ന് താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം സമർപ്പിക്കാനായത് ഉളനാട്ടിലെ ഓടക്കുഴലൂതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ മുൻപിലാണ് എന്നത് ഒരു കാലത്തും ജസ്ന മറക്കില്ല. കണ്ണനുമായുള്ള ജസ്നയുടെ ബന്ധത്തിനും ഒരു കഥയുണ്ട്. 6 വർഷം മുൻപ് ഒരു പേപ്പറിൽ അവിചാരിതമായി കണ്ട കൃഷ്ണന്റെ ചിത്രം വരച്ചു നോക്കി. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അത് വീടിനടുത്തുള്ള നമ്പൂതിരി കുടുംബത്തിലെ ഒരു വിശേഷത്തിന് സമ്മാനമായി നൽകി. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ ജസ്ന കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന കലാകാരിയായി. ജസ്നയുടെ വീട്ടുകാർ കണ്ടാൽ അത് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നീ ഇത് നശിപ്പിച്ചു കളയ എന്നായിരുന്നു ഭർത്താവിന്റെ ആദ്യ നിലപാട്. എന്നാൽ നശിപ്പിക്കാൻ ജസ്നയ്ക്ക് മനസ്സു വന്നില്ല. അങ്ങനെ ജസ്നയുടെ ഭർത്താവ് സലീം തന്നെ ആ ചിത്രം ഫ്രെയിം ചെയ്ത് നൽകി. അത് അവരുടെ ഒരു സുഹൃത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. ആ ചിത്രം കിട്ടിയതോടെ സുഹൃത്തിന്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ വീണ്ടും ചിത്രത്തിന് ആവശ്യക്കാരേറുകയായിരുന്നു. ജസ്നയുടെ സഹോദരൻ, ജസ്ന നീ കൃഷ്ണ ചിത്രം വരയ്ക്കുന്നതിലും നല്ലത് വേശ്യാവൃത്തി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞത് അവളെ വലിയ രീതിയിൽ നോവിച്ചു. തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജസ്നയുടെ കൈത്തണ്ടയിൽ ഇന്നും ആ 8 തുന്നലിന്റെ പാടുകൾ കാണാൻ സാധിക്കും. കൃഷ്ണനെ സ്നേഹിക്കുന്ന മുസ്ലിം യുവതിയായി ജസ്നയുടെ ജീവിതം ഇപ്പോഴും തുടരുന്നു. ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ ഭർത്താവ് ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും പിന്തുണയാണ് തനിക്ക് നൽകുന്നത് എന്നും ജസ്ന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താൻ വരച്ച ചിത്രം സമ്മാനമായി നൽകുകയാണ് വലിയ ആഗ്രഹമെന്നും ജസ്ന പറഞ്ഞു. ജസ്നയുടെ സ്വന്തം സ്ഥലം താമരശ്ശേരിയിലെ പൂനൂരാണ്. അവിടെ മുസ്ലിങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഗുരുവായൂരപ്പന് പുതുവർഷ സമ്മാനമായി 101 ചിത്രങ്ങൾ സമർപ്പിച്ചും ജസ്ന വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അഷ്ടമിരോഹിണിക്കും വിഷുവിനും കണ്ണന്റെ ചിത്രങ്ങൾ ജസ്ന വരച്ച് സമർപ്പിച്ചിരുന്നു. 1.5 അടി മുതൽ 5 അടി വരെ വലിപ്പങ്ങളിലുള്ള 101 ചിത്രങ്ങളാണ് ഗുരുവായൂരപ്പന് ജസ്ന സമർപ്പിച്ചത്. അക്രിലിക് ഷീറ്റിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിച്ച് 4 മാസം എടുത്താണ് ചിത്രങ്ങൾ പൂർത്തിയാക്കിയത്. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരാൾ ഇത്രയധികം ചിത്രങ്ങൾ വരച്ച് സമർപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ വലിയുമ്മ ഉമ്മച്ചി കണ്ണ എന്ന സ്നേഹത്തോടെ നീട്ടി വിളിക്കുന്നത് ജസ്ന ഓർക്കുന്നു. അന്ന് കണ്ണനെ കുറിച്ചുള്ള കഥകൾ തനിക്ക് അന്യമായിരുന്നു. പിന്നീട് അത് കേട്ട് വീട്ടുകാരെല്ലാം കണ്ണ എന്ന് വിളിക്കുമ്പോൾ ആ പേരിന് ഇത്ര മധുരമുണ്ടാകുമെന്നും കണ്ണൻ തന്റെ ജീവിതത്തിലെ തന്നെ ഭാഗ്യവും പുറം ലോകം തന്നെ അറിയാൻ കാരണമാകുമെന്നും ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ക്ഷേത്രങ്ങൾക്ക് സമ്മാനിക്കുന്ന ജസ്ന കരുതിയില്ല. ഗുരുവായൂരിലും മറ്റു ക്ഷേത്രങ്ങളിലുമെല്ലാം പുറത്തുനിന്ന് ചിത്രം സമർപ്പിച്ച് മടങ്ങുന്ന ജസ്നയുടെ ആ ഒരു ആഗ്രഹം, കൃഷ്ണവിഗ്രഹം നേരിൽ കാണണം എന്ന ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തത് പത്തനംതിട്ട ഉളനാട് ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ്. ഇപ്പോഴും ജസ്നയുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് കൃഷ്ണ ചിത്രം വരയ്ക്കുന്നു എന്നതിന്റെ പേരിൽ വേട്ടയാടലുകൾ നേരിടുകയാണ് ഈ പെൺകുട്ടി. സൈബറിടങ്ങളിൽ നിന്ന് ധാരാളം അസഭ്യവർഷങ്ങളും കേൾക്കാൻ അറയ്ക്കുന്ന വാക്കുകളും ഇപ്പോഴും ജസ്നയെ തേടിയെത്തുമ്പോൾ അത് പരാതിപ്പെട്ടാൽ പോലും അതിനെതിരെ നടപടിയെടുക്കാത്ത പോലീസുകാരുടെ ഇടയിൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ഈ പെൺകുട്ടി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.